മഹാരാജാവ് കംസനെ ആകാശുരന്റെ മരണവാർത്ത അറിയിക്കേണ്ടതായിട്ടുണ്ട്. നീ ഒറ്റയ്ക്ക് മദുരയിലേക്ക് പോകുമോ? ഇല്ല, അദ്ദേഹം എനിക്ക് ഒരു അടയാളം നൽകിയിരുന്നു സന്ദേശം അയക്കുന്നതിനായി. ഒരു അസ്ത്രം. അദ്ദേഹം പറഞ്ഞിരുന്നു അഥവാ കൃഷ്ണൻ മരിക്കുകയാണെങ്കിൽ ഈ അസ്ത്രത്തിന്മേൽ വെള്ളനിറത്തിലുള്ള തുണി ചുറ്റി ഈ അമ്പ അവിടേക്ക് അയക്കണം. പക്ഷേ കൃഷ്ണൻ അവനിപ്പോഴും ജീവിച്ചിരിക്കുന്നു. അപ്പോൾ ഏത് നിറത്തിലുള്ള തുണിയാണ് ചുറ്റുക ഈ അസ്ത്രത്തിന്മേൽ? വെള്ളനിറത്തിലുള്ള വസ്ത്രമല്ലെങ്കിൽ ആ സന്ദേശത്തിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം സ്വയം മനസ്സിലാക്കുന്നതാണ്. പീതാംബരമോ? പീതാംബരം എനിക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ പീതാംബരത്തിലൂടെ ഒരു മോശം വാർത്ത എങ്ങനെയാണ് നൽകാനാവുക? പീതാംബരം കേവലം സന്തോഷത്തിന്റെ വാർത്തയാണ് നൽകേണ്ടത്. അതുമല്ല, ഇത് അമ്മാവനാണ്. അദ്ദേഹത്തെ പ്രസന്നമാക്കുവാനുള്ള അവസരം ആരാണ് പാഴാക്കുക? മധുര മുഴുവൻ ആഘോഷത്തിന്റെ ആരവം മുഴങ്ങട്ടെ. എല്ലാ തെരുവുകളും കവലകളും കൊട്ടാരവും എല്ലാം എല്ലാം അലങ്കരിക്കൂ. അയൻ, ആ അയൻ കൃഷ്ണന്റെ അന്ത്യം കുറിച്ചിരിക്കുന്നു. അക്രൂരരെ, എന്റെ വിജയത്തിന്റെ ഈ നായകനെ ഒന്ന് വേഗം വിളിക്കൂ. നാം സ്വയം അവനെ പ്രശംസിക്കുന്നതാണ്. അതിന്റെ പാരിതോഷികമായി നാം അവന് സമ്മാനം നൽകുന്നതാണ്. വിളിക്കൂ അവനെ, വേഗം വിളിക്കൂ. പക്ഷെ ഒരു കാര്യമുണ്ട് എന്റെ അമ്മാവാ, അങ്ങയുടെ ചിരി വളരെ മനോഹരമായിരിക്കുന്നു. ഒരുപക്ഷെ അമ്മാവന്റെ ഈ ചിരി നല്ല കാര്യം സംഭവിച്ചിട്ടായിരുന്നുവെങ്കിൽ. Thank you.
ഇന്നു നിന്റെ പുല്ലാങ്കുഴലിന്റെ നാദം വളരെ ഇമ്പമാർന്നതായിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? രാധയും നീയും തമ്മിലുള്ള ഇഷ്ടത്തിന്റെ ആദ്യ തടസ്സം നീക്കിയിരിക്കുന്നു നീ അല്ലേ? രാധയെ ഭയത്തിൽ നിന്നും ഭയമില്ലായ്മയിലേക്ക് എത്തിച്ചിരിക്കുന്നു. അഥവാ രാധ ഭയമുക്തയായിരിക്കുന്നു. ഇന്നുവരെ കൃഷ്ണന്റെ പുല്ലാങ്കുഴൽ നാദം എന്നെ ശല്യപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നാൽ ഇന്ന് അവന്റെ ഈ പുല്ലാങ്കുഴൽ നാദം എനിക്ക് വളരെ മാധുര്യമുള്ളതായി തോന്നുന്നു. അവൻ പുല്ലാങ്കുഴൽ വായന നിർത്തുമ്പോൾ വീണ്ടും അത് കേൾക്കാൻ എനിക്ക് മോഹമുണ്ടാകുന്നത് പോലെ. രാധെ, ഇങ്ങനെയും സംഭവിക്കാമല്ലോ. ഇപ്രാവശ്യം വീണ്ടും ആ കൃഷ്ണൻ സ്വന്തം മായയാൽ ആ അസുരനെ പരാജയപ്പെടുത്തിയതാണെങ്കിൽ നോക്ക്, നീ അവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇല്ല വിശാഖേ, കൃഷ്ണ മായാവിയല്ല. അവൻ എന്നിൽ നിന്നും എന്റെ ഭയത്തെ ഇല്ലാതാക്കി. അങ്ങനെയുള്ള മനുഷ്യന് എങ്ങനെയാണ് മായാവിയാകാൻ കഴിയുന്നത്? എന്നിട്ട് നീ അവനോട് നന്ദി പറഞ്ഞോ? നമുക്കാരെങ്കിലും നന്മ ചെയ്യുകയാണെങ്കിൽ അവരോട് നന്ദി പറയുന്നതല്ലേ മര്യാദ? അത് ശരിയാണ്. കൃഷ്ണനോട് നന്ദി പറയാൻ പോകുമ്പോൾ അവനെ കാണാം. അപ്പോൾ ചോദിക്കുകയും ചെയ്യാം, എന്തിനാണ് പുല്ലാങ്കുഴൽ വായന പെട്ടെന്ന് നിർത്തിയതെന്ന്. പുല്ലാങ്കുഴലും രാധയും തമ്മിൽ ഒരുപാട് സമാനതയുണ്ട് ജ്യേഷ്ഠ. പുല്ലാങ്കുഴലിൽ കാണുന്ന ഏഴ് സുഷിരങ്ങൾ, അതിലൂടെ പുറപ്പെടുന്ന ഓരോ ശബ്ദങ്ങൾ, രാധയ്ക്കുമുണ്ട് ഏഴ് ചക്രങ്ങൾ, അവ ഓരോന്നും ഓരോരോ ഭാവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിലിപ്പോൾ ആദ്യഘട്ടം മാത്രമാണ് പൂർത്തിയായത്. ഭയത്തിന് അന്ത്യം സംഭവിച്ചു ജ്യേഷ്ഠ. പക്ഷെ അതിനേക്കാളും വലിയ തിന്മകൾ ഇപ്പോൾ രാധയുടെ ഉള്ളിൽ നിന്നും പുറത്തു കളയേണ്ടതായുണ്ട്. അത്യന്തം കഠിനമായ അധ്യായം ആരംഭിക്കുവാൻ പോവുകയാണ്. വിചിത്രമായിരിക്കുന്നു കണ്ണ, ആദ്യമായാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. രാധ നിന്നെ അന്വേഷിച്ചു വരുന്നു, പക്ഷെ നീ വളരെ വിപരീതമായി സംസാരിക്കുന്നു കണ്ണ. പോയത് അവളുടെ ഭയം തന്നെയാണ്. എന്നാൽ ഈ വരുന്നത് രാധയല്ല, അവളുടെ മറ്റൊരു ഭാവമാണ്, മോഹം. മോഹം അത് ഈ പ്രപഞ്ചത്തിൽ നമ്മെ ബന്ധിച്ചു നിർത്തുകയാണ്. മോഹം കേവലം സ്വന്തമാക്കാനാണ് ആഗ്രഹിക്കുന്നത്, അത് ബന്ധനമാണ്. ജ്യേഷ്ഠ, പ്രണയത്തിന്റെ മറ്റൊരർത്ഥം മുക്തിയാണ്, അഥവാ രാധയ്ക്ക് സ്വന്തം കൃഷ്ണനെ പ്രണയിക്കണമെങ്കിൽ അവൾക്ക് സ്വന്തം പ്രണയത്തിനു വേണ്ടി സ്വന്തം കൃഷ്ണനു വേണ്ടി ഉറപ്പായും അടുത്ത കടമ്പ മറികടന്നേ മതിയാകൂ. അത് സാധ്യമാക്കാൻ അവൾക്ക് സ്വന്തം മനസ്സിലുണ്ടായ മോഹത്തിന്റെ വേരുകളെ ഭേദിച്ചേ മതിയാകൂ. അവളുടെ ഈ മോഹത്തെ ത്യാഗം ചെയ്യേണ്ടി വരും. എന്തു പറ്റി രാധ?
ഇത്ര വേഗത്തിൽ നീ ഇങ്ങോട്ടാ പോകുന്നത്? കൃഷ്ണനെ കാണാൻ, അവനോട് കൂട്ടുകൂടാൻ. എന്താ എന്താ നീ പറഞ്ഞത്? കൃഷ്ണനോട് സൗഹൃദം സ്ഥാപിക്കാൻ? ആ, അവനോട് ക്ഷമയും ചോദിക്കണം. ഞാൻ അവനെ തെറ്റിദ്ധരിക്കുകയായിരുന്നു. പിന്നെ അവനോട് നന്ദിയും പറയണം. എന്ത് കാര്യത്തിന് നന്ദി പറയേണ്ടത്? ഞാൻ പറയാം. നോക്ക്, കൃഷ്ണൻ എത്ര പ്രാവശ്യം എന്റെ ജീവൻ രക്ഷിച്ചു. എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഭയത്തെ അവൻ ഇല്ലാതാക്കി. ആകാശുരനെ നേരിടുന്നതിന് എന്റെ കൂടെ തന്നെ നിന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. എനിക്ക് കൃഷ്ണനെ പറ്റി ഒന്നും മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. എന്നാൽ കൃഷ്ണൻ കൃഷ്ണൻ എന്നെ വളരെ നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പൊ എനിക്കറിയാം, അവൻ നമ്മൾ കരുതിയതുപോലെയല്ല. നമ്മൾ അവനെ കുറിച്ച് വിചാരിച്ചിരുന്നത് തെറ്റാണ്. അവൻ നന്മയുള്ളവനാണ്, പിന്നെ വളരെ നല്ലവനുമാണ്. കൃഷ്ണൻ മായാവിയല്ല, അവൻ മോഹിപ്പിക്കുന്നവനാണ്. അപ്പോ ഞാൻ പോയിക്കോട്ടെ അയ്യൻ. ഇല്ല രാധ, നീ ആ കൃഷ്ണനെ കാണാൻ എവിടേക്കും പോകില്ല. എന്റെ കയ്യിൽ നിന്ന് വിടു അയൻ. ഞാനാ പറയുന്നത്, എന്റെ കയ്യിൽ നിന്ന് വിടാൻ. എനിക്കറിയാം കൃഷ്ണനെ നിനക്ക് ഇഷ്ടമല്ലാന്ന്. പക്ഷെ അത് നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ്, എന്റേതല്ല. ഞാൻ കൃഷ്ണനെ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്ക് എന്നെ തടയാൻ ഒരധികാരവുമില്ല. നിനക്ക് കൃഷ്ണനോട് സൗഹൃദം സ്ഥാപിക്കേണ്ട എന്നത് നിന്റെ തീരുമാനം മാത്രമാണ്. നിന്റെ ആഗ്രഹം, നിന്റെ തീരുമാനം നീ എന്നിൽ അടിച്ചേൽപ്പിക്കരുത്. അവനവിടെ കളിസ്ഥലത്തുണ്ട്. നോക്കൂ, കൃഷ്ണൻ എവിടെയാണ്? നോക്കൂ അവിടെ. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നതാ, എവിടെ പോയെന്ന് അറിയില്ല. ചിലപ്പോ അവിടെ ഉണ്ടാവും. നോക്കൂ, നീ കൃഷ്ണനെ എവിടെയെങ്കിലും കണ്ടോ? കൂട്ടുകാരെ, നിങ്ങൾ ആരെങ്കിലും കൃഷ്ണനെ കണ്ടോ? ഈ കൃഷ്ണൻ ഇത് എവിടെ പോയെന്ന് അറിയില്ലല്ലോ. വൃന്ദാവനം മുഴുവനും അന്വേഷിച്ചു. എന്റെ ഒരു കാര്യം, വീട്ടിൽ മാത്രം അന്വേഷിച്ചില്ല, അവൻ തീർച്ചയായും വീട്ടിലുണ്ടാവും. അമ്മായി, ആ രാധയോ,
വരൂ. അമ്മായി, അത് എന്താ അമ്മായി അമ്മായി എന്ന് നീ കാര്യം പറയേ. ഇതാ യശോദേ, വെണ്ണയാ. കണ്ണന് വേണോന്ന് പറഞ്ഞിരുന്നു, അവന് കൊടുത്തേക്ക്. അല്ല രോഹിണി, ഞാൻ തൈര് കടയല്ലേ, രോഹിണി തന്നെ കൊടുക്ക്. അടുപ്പ് കത്തിച്ചിരിക്കുക, കരിഞ്ഞു പോവും. ഞാൻ അത് നോക്കിയിട്ട് വരാം. രോഹിണി, ഞാൻ പറയുന്ന കേക്കും. വരാം വരാം, ഇപ്പൊ വരാം. അമ്മായി ഞാനുണ്ടല്ലോ. അമ്മായി വിഷമിക്കണ്ട, ഞാൻ കൃഷ്ണന് വെണ്ണ കൊണ്ടുപോയി കൊടുത്തോളാം. കൃഷ്ണൻ തന്നെയാണ് എന്നെ ഓരോ ആപത്തിലും രക്ഷിച്ചത്, അതായത് ഭയവിമുക്തയാക്കി. ഇപ്പോ അവന് നന്ദി പറയേണ്ടത് അത്യാവശ്യമല്ലേ? ഞാൻ ഇപ്പോ തന്നെ കൃഷ്ണനെ കണ്ടിട്ട് വരാം. രാധേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല അമ്മായി. എന്താ, എന്തു പറ്റി? അല്ല, അത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിടയിൽ വീണ്ടും വഴക്കുണ്ടായല്ലേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല രാധേ. എപ്പോഴും നീ അവനെ കുറ്റപ്പെടുത്തുകയാണ് പതിവ്. എന്നിട്ടിപ്പോ ദാ നീ തന്നെ അവന് വെണ്ണ കൊടുക്കാൻ പോകുന്നു. വഴക്കുണ്ടായി അല്ലേ? അമ്മായി, ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന എല്ലാ പിണക്കവും അവസാനിച്ചിരിക്കുന്നു. ഞാൻ അവന് നന്ദി പറയാൻ വന്നതാണ്. പിന്നെ അവനോട് കൂട്ടുകൂടാനും. ഇല്ല, എനിക്ക് വിശ്വാസം വരുന്നില്ല. തീർച്ചയായും നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടായിട്ടുണ്ട്. ഇപ്പൊ എന്നെ പറ്റിക്കുക. എന്റെ ദൈവമേ, ഇനി ആ കൂടോത്രത്തിന്റെ ശക്തി നിന്നെ. അയ്യോ അമ്മായി, അമ്മായി എന്നെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞു വരുന്നത്. ഞാൻ അമ്മായിയോട് ആദ്യം മുതലുള്ള കാര്യങ്ങൾ വിസ്തരിച്ചു പറയാം. വരൂ, വരൂന്നേ. നീ ചെയ്തത് ഒട്ടും ശരിയായില്ല രാധേ. ആ കൃഷ്ണനുമായി സൗഹൃദമോ? എന്താ, എന്തിനാ ചിരിക്കുന്നത്? നിന്റെ ഈ അവസ്ഥ കണ്ടിട്ടുണ്ടല്ലോ, ചിരി അടക്കാനേ കഴിയുന്നില്ല. എന്റെ കാര്യം വിട്, നീ അവിടെ ആ മരത്തിൽ എന്ത് ചെയ്യേ? രുചിയുള്ള പേരയ്ക്ക തിന്നുന്നു. പേരയ്ക്ക? മാവിന്റെ കൊമ്പിലിരുന്നു. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ? വീട്ടിൽ നിന്നും കൊണ്ടുവന്ന പേരയ്ക്ക തിന്നുന്നതിന് നിനക്ക് ഈ മാവിൽ വലിഞ്ഞു കയറേണ്ട ആവശ്യം എന്തായിരുന്നു? അതെന്താണെന്നോ, ഞാൻ മാവിന്റെ മുകളിൽ ഇരിക്കുമ്പോ മധുരമുള്ളത് കയ്പും കയ്പും മധുരമായി മാറുന്നതിന്റെ തമാശ കാണുകയായിരുന്നു ഞാൻ. ഒന്ന് നിക്ക്, ഈ മാങ്ങ കഴിക്കേ, കഴിക്കേ. ഇത് പിടിക്കേ. എന്താണെന്നോ, ഇപ്പൊ അങ്ങും ഈ കുടുംബത്തിൽ തന്നെ അംഗമാണല്ലോ. അതായത് മാങ്ങയെ പോലെ തന്നെ. അതെ അമ്മായി, കൃഷ്ണൻ തന്നെയാണ് എന്നെ ഓരോ ആപത്തിലും രക്ഷിച്ചത്. മനസ്സിന്റെ ഒരു വലിയ ഭാരത്തെയാണ് അവൻ ഇല്ലാതാക്കിയത്, അതായത് ഭയവിമുക്തയാക്കി. ഇപ്പോ അവന് നന്ദി പറയേണ്ടത് അത്യാവശ്യമല്ലേ? ഞാൻ ഇപ്പോ തന്നെ കൃഷ്ണനെ കണ്ടിട്ട് വരാം.
അമ്മേ എന്റെ വെണ്ണ എവിടെ? സ്വപ്നം പിന്നെ ലക്ഷ്യം, ഇവ തമ്മിൽ ബന്ധമുണ്ട്. ഇവ രണ്ടും വ്യക്തിയുടെ സങ്കല്പമാണ്. വ്യക്തികൾ ഇത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇവ രണ്ടും പൂർണ്ണമായാൽ വ്യക്തികൾ സ്വയം ഭാഗ്യശാലിയാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഇവ രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. വ്യത്യാസം ഇതാണ്: സ്വപ്നം കാണുവാൻ തടസ്സം കൂടാതെയുള്ള നിദ്ര അത്യാവശ്യമാണ്. എന്നാൽ ലക്ഷ്യത്തിന് നിദ്രയേതുമില്ലാത്ത പരിശ്രമവും. ഒരു വ്യക്തി സ്വപ്നം കാണുമ്പോൾ എല്ലാം സഫലമായിരിക്കും. എന്നാൽ ഉണരുമ്പോൾ അയാളുടെ കൈകൾ ഉറപ്പായും ഒഴിഞ്ഞിരിക്കും. എന്നാൽ ഒരു വ്യക്തി പരിശ്രമിക്കുമ്പോൾ ഉറങ്ങുമ്പോഴും അയാളുടെ കൈകൾ ആ വ്യക്തിയെ ലക്ഷ്യമാക്കുന്നതാണ്. അതിനാൽ സ്വപ്നങ്ങൾ കണ്ടുകൊള്ളൂ, ലക്ഷ്യം മനസ്സിലാക്കൂ, പരിശ്രമം കൊണ്ട് പിന്നെ സ്നേഹത്തോടെ പറയൂ രാധേ രാധേ. നിന്റെ സൗഹൃദത്തിന്റെ വിശ്വാസം മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിന്നോട് ഇനി കൂട്ടുകൂടാനേ എനിക്കാവില്ല. നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും ഒരുമിക്കുകയില്ല. നിന്നെ പോലൊരു സുഹൃത്തിനെ ലഭിക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതം ഒരിക്കലും ഉചിതമല്ലാത്ത രീതിയിൽ സഞ്ചരിക്കുകയില്ല. ഇന്നത്തോടെ നീ മറന്നേക്കണം കൃഷ്ണൻ എന്ന പേരുള്ള ഒരാളെ പരിചയപ്പെട്ടു എന്നുള്ള കാര്യം പോലും.